കൊറോണ കാലത്തെ രണ്ടാം ഓണക്കാലം ആഘോഷിക്കുകയാണ് ഇന്ന് മലയാളികൾ. ഓണം എപ്പോഴും മനസ്സിൽ നിറയ്ക്കുന്നത് നല്ല സുഖമുള്ള ഒരു ഫീൽ തന്നെയാണ്. പഴമയുടെയും ഗൃഹാതുരതയുടെയും നല്ല നാളുകൾ. ഇതൊന്നും മറക്കാൻ മലയാളിക്ക് കഴിയില്ല എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഓരോ ഓണക്കാലവും മലയാളി കാത്തിരിക്കുന്നതിൻ്റെ പിന്നിലുള്ളത്. ഓണം ഒത്തൊരുമയുടെ ആഘോഷമാണ്, നാളുകളാണ് എന്നൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ രണ്ട് ഓണക്കാലങ്ങളായി മലയാളിക്ക് അതൊക്കെ നഷ്ടമാവുകയാണ്. എന്നാലും സമയം കടന്നു പോകുമ്പോൾ എല്ലാം ശരിയാകുമെന്ന ശുഭപ്രതീക്ഷയോടെ ഓരോ മലയാളിയും കാത്തിരിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത തൻ്റെ വീഡിയോയിലൂടെയാണ് അദ്ദേഹം ആശംസകൾ അറിയിച്ചിരിക്കുന്നത്. കസവും മുണ്ടുടുത്ത് കേരളീയ വേഷത്തിലാണ് ഗവർണർ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ മലയാളികൾക്ക് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവും ഓണാശംസകൾ നേർന്നു. ഓണം നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊയ്ത്തുകാലത്തിൻ്റെ ആരംഭം കുറിക്കുന്നു. ഓണത്തിൻ്റെ ശുഭകരമായ ഈ അവസരത്തിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ ആശംസകളും നന്മകളും നേരുന്നതായും അദ്ദേഹം കുറിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും മലയാളികൾക്ക് ഓണാശംസകൾ നേർന്നു. പ്രതിസന്ധി കാലത്തെ അതിജീവിക്കാൻ വേണ്ട പ്രത്യാശയും ഊർജവുമാണ് ഓരോ തവണയും ഓണം മനുഷ്യ മനസ്സുകളിൽ പകരുന്നത്. ഏവർക്കും ഹൃദയപൂർവ്വം തിരുവോണദിനാശംസകൾ നേരുന്നതായും പത്രക്കുറിപ്പിലൂടെ അദ്ദേഹം അറിയിച്ചു. ഓണത്തിൻ്റെ ആചാരത്തിലേക്ക് പഴമേലിക്കൊക്കെ പോകുമ്പോൾ ഓണത്തിൻ്റെ ഐതിഹ്യത്തിൽ രണ്ട് പ്രധാന വ്യക്തികളാണ് ഉള്ളത്, മാവേലിയും വാമനനും. രണ്ടുപേരും മലയാളിക്ക് ആരാധ്യരാണ്. മാവേലിയെ വരവേൽക്കണം, വാമനനെ പൂജിക്കണം. നാടുവാണിരുന്ന മഹാബലി തമ്പുരാനെ വരവേൽക്കാനാണ് നാം അതിരാവിലെ മുറ്റത്ത് പൂക്കളമിടുന്നത്. എന്നാലിപ്പോൾ മുറ്റത്ത് പൂക്കളമിടാതെ പൂക്കള മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പോകുന്ന തിരക്കിലാണ് നാം ഓരോരുത്തരും. ഓണത്തിൻ്റെ പ്രധാനപ്പെട്ട ആചാരം തൃക്കാക്കരയപ്പനെ പൂജിക്കലാണ്. ഓണത്തിനുണ്ടാക്കുന്ന തൃക്കാക്കരയപ്പൻ മാവേലിയാണെന്നാണ് പലരുടെയും ധാരണ. എന്നാൽ മാവേലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന ഐതിഹ്യത്തിൽ പറയുന്ന വാമനനാണ് യഥാർത്ഥത്തിൽ തൃക്കാക്കരയപ്പൻ. തൃക്കാക്കര ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയും വാമനമൂർത്തിയാണ്. തൃക്കാക്കരയപ്പനെ പൂജിക്കുന്നതിലൂടെ മഹാവിഷ്ണുവിൻ്റെ വാമനമൂർത്തിയെയാണ് നാം ആരാധിക്കുന്നത്. ഓണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മണ്ണുകൊണ്ട് തൃക്കാക്കരയപ്പനെ പല വീടുകളിലും ഉണ്ടാക്കും. ഓണത്തലേന്ന്, അതായത് ഉത്രാട ദിവസം സന്ധ്യയ്ക്ക് മുൻപ് ഈ തൃക്കാക്കരയപ്പനെ പൂമുഖത്ത് വയ്ക്കും. പിന്നെ മൂന്ന് ദിവസം ഈ തൃക്കാക്കരയപ്പനെ ഗൃഹനാഥൻ തന്നെ രാവിലെയും വൈകുന്നേരവും പൂജിക്കും. പൂജയ്ക്കൊടുവിൽ വീട്ടിലുള്ളവരെല്ലാവരും ചേർന്ന് തൃക്കാക്കരയപ്പനെ നമസ്കരിക്കും. ഓണം കഴിഞ്ഞാൽ മണ്ണുകൊണ്ടുള്ള ഈ തൃക്കാക്കരയപ്പൻ്റെ രൂപം ജലാശയത്തിൽ നിമജ്ജനം ചെയ്യുന്ന രീതിയാണ് പലയിടത്തും ഉണ്ടായിരുന്നത്. എന്നാൽ കാലം മാറി തടി കൊണ്ടും കോൺക്രീറ്റ് കൊണ്ടുപോലുമുള്ള തൃക്കാക്കരയപ്പൻ ഇന്ന് വിപണിയിൽ തയ്യാറാണ്. ഓണ ദിവസം അനുഷ്ഠിച്ചിരുന്ന മറ്റൊരു ആചാരമാണ് കാരണവന്മാർക്ക് കൊടുക്കൽ എന്നത്. ഓണം ആഘോഷിക്കാൻ എത്ര വലിയ സദ്യ ഉണ്ടാക്കിയാലും മൺമറഞ്ഞുപോയ ഗുരു കാരണവന്മാരെ അനുസ്മരിച്ച് അവർക്കു വേണ്ടി എന്ന് സങ്കല്പിച്ച് അല്പം സമർപ്പിച്ച് ആരാധിക്കുന്ന രീതി മുൻപ് പല വീടുകളിലും ഉണ്ടായിരുന്നു. വിഷുവിന് കൈനീട്ടം നൽകുന്നത് പോലെ ഓണത്തിന് കോടി വസ്ത്രമാണ് കുടുംബനാഥൻ ഇളമുറക്കാർക്ക് നൽകുന്നത്. എല്ലാവർക്കും ഗൃഹനാഥൻ്റെ കയ്യിൽ നിന്ന് ഓണക്കോടി കിട്ടുന്ന അവസരം കൂടിയാണ് ഓണക്കാലം. അങ്ങനെ രാജാവിനെയും ഈശ്വരനെയും മൺമറഞ്ഞുപോയവരെയും ഇളമുറകളെയും ആരാധിക്കുക എന്ന മഹത്തായ തത്വമാണ് ഓണത്തിൻ്റെ ആചാരങ്ങളിലൂടെ മലയാളി ആഘോഷിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.